ഡോക്ടർ സെബാസ്റ്റ്യൻപോൾ വളരെ, അതായത് ആലത്തൂര് ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റുവൻസിയാണ്, ബിജു കംഫർട്ടബിൾ ആയി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. പക്ഷമെങ്കിൽ ഇപ്പോൾ ടൈറ്റ് മണ്ഡലത്തിന്റെ പട്ടികയിലേക്ക് ആലത്തൂർ പ്രവേശിക്കുന്നു. സി എസ് അവർ പറയുന്നൊരു യുക്തിയുണ്ട്, അതായത് ഫസ്റ്റ് സെക്കൻഡ് സർവേകളിൽ നിന്ന് ബിജു മുന്നോട്ട് നിന്ന് കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞു വരുന്നതായി കാണുന്നു. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? അല്ല, അവിടെ ബിജു നല്ല സ്ഥാനാർത്ഥിയാണ്. സാധാരണഗതിയിൽ ബിജു തന്നെയാണ് അവിടെ ജയിക്കേണ്ടത്, നല്ല മാർജിനിൽ ജയിക്കേണ്ടതുമാണ്. പക്ഷെ നമ്മൾ ഈ ചർച്ചയിൽ കണ്ണൂർ ചർച്ച എടുത്തപ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി, ശ്രീമതി ടീച്ചർക്കെതിരെ ഒരു ഒരു സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അധിക്ഷേപം ഉണ്ടായത് അത് ടീച്ചർക്ക് ഗുണകരമായി മാറി എന്ന് പറഞ്ഞതുപോലെ ഒരു അഡ്വാൻറ്റേജ് ആലത്തൂരിൽ ആ രമ്യ ഹരിദാസ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അവരുടെ ആ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പാട്ടും പാടി ജയിക്കുക എന്ന പ്രയോഗമുണ്ടല്ലോ, അത് അവർ ജയിക്കുകയാണെങ്കിൽ അത് അവിടെ അന്വർത്ഥമാകാൻ പോവുകയാണ്. സജീവൻ, അതായത് സി എസിന്റെ സർവേ ഡീറ്റെയിൽസിനോട് ഞാൻ അല്പം ഡിസ്റ്റൻസ് പാലിക്കുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ. എന്താ കാരണം വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടി എൽ ഡി എഫിന് എഡ്ജ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ സി എസിന്റെ സർവേ ഇങ്ങനെയാണ്, ആ സർവേ നമ്മൾ പറയാൻ ബാധ്യസ്ഥരാണ്. അതേസമയം തന്നെ നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മുടെ നിലപാടുകൾ കൂടി പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ഷോയിലുണ്ട്. അതുകൊണ്ട് താങ്കളുടെ അഭിപ്രായത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഞാനിതിനോട് യോജിക്കുന്നു, ഈ സർവേ റിപ്പോർട്ടിനോട് യോജിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ഡി എഫിന്റെ പ്രചരണം സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞില്ലേ, ആ എൽ ഡി എഫ് കൺവീനറുടെ ഒരു പരാമർശം വെച്ചുകൊണ്ട് അത് മാത്രമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധം. അത് അവർ പരമാവധി ഉപയോഗിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ യു ഡി എഫിന് കുറേ നല്ലൊരു ശതമാനം വോട്ട് അവർക്ക് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയത്. എങ്കിൽ പോലും അവിടെ എൽ ഡി എഫ് ആണ് ജയിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. വലിയ മാർജിൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇത് വളരെ കൃത്യമായിട്ട് കണക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അവിടെ ഈ നമ്മൾ ബി ഡി ജെ എസിന്റെ വോട്ടുകൾ കൂടിയ കാര്യത്തിൽ സാമുദായികമായിട്ടുള്ള ഒരു ഇതും കൂടി എടുക്കേണ്ടി വരും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് വോട്ടുകൾ എൽ ഡി എഫിൽ നിന്നും പോയിട്ടുണ്ടാകാം എന്നും നമുക്ക് കാണേണ്ടി വരും. അദ്ദേഹത്തിന് വ്യക്തതയുണ്ട്. എന്താ കാരണം വെച്ചാൽ ഈ സർവേ പ്രകാരം യു ഡി എഫിന് വോട്ട് വർദ്ധിക്കുന്നില്ല. യു ഡി എഫിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടായിട്ടുള്ള 41.34% റീറ്റെയിൻ ചെയ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ വോട്ട് കുറയുന്നത് എൽ ഡി എഫിലാണ്. അതായത് 45.46% വരുന്ന എൽ ഡി എഫിന്റെ വോട്ട് 42.6% കുറയാണ്. യു ഡി എഫിന് വോട്ട് വർദ്ധിക്കുന്നേ ഇല്ല, എൽ ഡി എഫിന് വോട്ട് കുറയുന്നു എന്നുള്ളതാണ് അവിടെ സംഭവം. ബി ജെ പിക്കും അവിടെ വർദ്ധിക്കുന്നു. ഞാൻ 2014 സംബന്ധിച്ചിട്ടാണ്, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ വോട്ട് ഇത്രയും തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ മനസ്സിലാക്കുന്നു. എനിവേ, എന്തായാലും ആലത്തൂർ സംബന്ധിച്ച് നമുക്കെല്ലാം വ്യക്തിപരമായിട്ടുള്ള ഓരോ നിലപാടുകളും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും സി എസ് സർവേ ഇങ്ങനെയാണ്, ടൈറ്റായിട്ടുള്ള കോണ്ടെക്സ്റ്റാണ് ആലത്തൂർ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, പാലക്കാട്. എന്താണ് പാലക്കാട്? പാലക്കാട് 2014 ആകെ വോട്ട് 12,05,798, പോൾ ചെയ്തത് 9,09,416, പോളിംഗ് ശതമാനം 75.42. 2019 12,87,902 വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത്, 10,25,825, പോളിംഗ് ശതമാനം 77.67. എൽ ഡി എഫ് 2014 നേടിയത് 412,897, 45.93%. യു ഡി എഫ് 307,597, 34.21. എൻ ഡി എ 136,587, 15.19. 105,300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീ എം ബി വീരേന്ദ്രകുമാറിനെ ശ്രീ എം ബി രാജേഷ് മലർത്തിയടിച്ച മണ്ഡലമാണ് പാലക്കാട്. മുൻ ഭൂരിപക്ഷമൊക്കെ നേർത്ത ഭൂരിപക്ഷത്തിൽ നിന്ന് രാജേഷ് മൃഗീയ ഭൂരിപക്ഷമാക്കി മാറ്റിയൊരു തെരഞ്ഞെടുപ്പായിരുന്നു 2014. പക്ഷെ ഇക്കുറി എല്ലാ സർവേകളിലും പാലക്കാട് ഒരു എന്താ പറയുക, ഒരു രക്തക്കോട്ടയായി നിലനിൽക്കുകയാണ്. ഒരു ചുവപ്പ് കോട്ടയുടെ സ്വഭാവം ഉണ്ട്. എന്തായിരിക്കാം, വളരെ സ്ട്രെയിഞ്ചായി ചിന്തിക്കുന്ന സോമശേഖരപ്പിള്ള എന്തായിരിക്കാം പാലക്കാട്ടിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്? നമുക്ക് പറയാൻ പറ്റില്ല. മൂപ്പറ കൊട്ടയിൽ നമ്മൾ കാണുന്ന പോലെ മുട്ടയായിരിക്കില്ല, വേറെ ആയിരിക്കാം. എന്തായാലും പാലക്കാട് എന്തെങ്കിലും അത്ഭുതങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ജയേന്ദ്രൻ? ഇല്ല, ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഓക്കെ, പാലക്കാട് സി എസ് സർവേ ഇങ്ങനെയാണ്. എൽ ഡി എഫ് 46.5,
യു ഡി എഫ് 38.8, എൻ ഡി എ 13.1, മറ്റുള്ളവർ 1.6, എൽ ഡി എഫ് 46.5, യു ഡി എഫ് 38.8, എൻ ഡി എ 11.1. ഞാൻ ഈ 13.1 എൻ ഡി എ പറയാൻ കാരണം, ഒരു സർവേയില് ഒന്നോ രണ്ടോ സർവേയില് രണ്ടാം സ്ഥാനത്താണ് എൻ ഡി എ എന്ന് പറഞ്ഞത് കേട്ടിരുന്നു ഞാൻ. 2014നേക്കാളും യു ഡി എഫിന് വോട്ട്, സോറി, എൻ ഡി എക്ക് വോട്ട് കുറയുന്നതായിട്ടാണ് നമ്മുടെ സർവേ, നമ്മുടെ എല്ലാ സി എസ് എന്ന സർവേയിൽ, ഞാൻ ഡിസ്റ്റൻസ് പാലിക്കാൻ ശ്രമിക്കുക, സി എസ് സർവേയിൽ കാണുന്നത്. അതായത് പക്ഷേങ്കില് ഇത് വലിയ അത്ഭുതം, എന്താ കാരണം വെച്ചാൽ ഇത് കണ്ടെത്തലാണ്. അതായത് എൻ ഡി എക്ക് പാലക്കാട് പച്ച തൊടാൻ പറ്റുന്നില്ല. ജേക്കബ് ജോർജ് സർവേയോട് യോജിക്കുന്നുണ്ടോ? ഇത് തീർച്ചയായിട്ടും യോജിക്കുന്നു. യോജിക്കുന്നു. ഓക്കെ, ജയേന്ദ്രൻ യോജിക്കുന്നുണ്ടോ? എന്ന് മാത്രമല്ല, കുറച്ചുകൂടെ യോജിക്കുന്നത്, ശ്രീകണ്ഠൻ സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ വളരെ മോശപ്പെട്ട പ്രചാരണ സംവിധാനങ്ങളായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ എൻ ഡി എ പറയുന്നത് ജയിക്കാൻ പോകുന്ന ലിസ്റ്റിലാണ് കൃഷ്ണകുമാറിന്റെ പേര് വെച്ചിരിക്കുന്നത്, പാലക്കാട്ടെ സ്ഥാനാർത്ഥി. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് കുറയുകയാണ്. അത് മാത്രമല്ല, രാജേഷിന് 1% വോട്ട് വർദ്ധിക്കുകയാണ്, വർദ്ധനമാണ്, വർദ്ധിക്കുകയാണ്. പാലക്കാട് വേണ്ടി ബന്ധപ്പെട്ട് ശ്രീകണ്ഠൻ ആദ്യം തന്നെ പ്രചരണം തുടങ്ങിയിരുന്നു, സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഷാഫി പറമ്പലിനെ അവർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും മാറ്റത്തിലേക്ക് പോകാൻ 3% വർദ്ധനവ് ശ്രീകണ്ഠന് വന്നിട്ടുണ്ട്. തീർച്ചയായും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തല്, ഒരുപക്ഷെ ഞാനിവിടെ രാജേഷ് ജയിക്കുന്നു അല്ലെങ്കിൽ ശ്രീകണ്ഠൻ തോൽക്കുന്നതിന് അപ്പുറത്ത് എന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകം എൻ ഡി എക്ക് ഉണ്ടായിട്ടുള്ള ഇടിവ്, സ്ട്രോങ് കാൻഡിഡേറ്റ് പാലക്കാട്ട്. പാലക്കാട് മാത്രമല്ല, മറ്റ് സർവേകളിൽ രണ്ടാം സ്ഥാനം കൊടുത്തിരിക്കുകയാണ് എൻ ഡി എ. മറ്റ് സർവേകളെ കുറ്റം പറയുന്നതിന് മുമ്പായി ഞാൻ കുറ്റം പറയുന്നില്ല. അതിനകത്ത് ഈ അല്ല, നമുക്ക് അതിനകത്ത് ഒരു ചെറിയ സൂചനയുണ്ട്. യു ഡി എഫിന് പരമാവധി വോട്ടുകൾ അവിടെ കുറയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ആ സാധ്യത ഈ സർവേയിൽ കാണാതെ യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ ഡി എക്ക് കുറഞ്ഞ വോട്ടുകൾ എവിടെ പോയി എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതാണ്. അതായത് അവസാന നിമിഷത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. മൂന്നാം സ്ഥാനത്ത് പോകേണ്ട ശ്രീകണ്ഠൻ, ആ രീതിയിൽ പ്രതികരിച്ച ശ്രീകണ്ഠൻ ഇപ്പൊ രണ്ടാം സ്ഥാനത്ത് വരികയും എൻ ഡി എയുടെ വോട്ടുകൾ കുറയുകയും ചെയ്തു. കച്ചവടമാണെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് കച്ചവടമാണോ? ആളുകൾ പോയി എൻ ഡി എയുടെ വോട്ട് ഇങ്ങനെ തന്നെയായിരുന്നു തുടക്കം മുതൽ. നമ്മുടെ ഈ സർവേയുടെ മൂന്ന് ഘട്ടം സർവേകളിലും നമുക്ക് പ്രധാനമായിട്ടും രാജേഷിന്റെ കാര്യത്തിൽ ഒരു മേൽക്കോയ്മ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. നമുക്കതിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു കുറവ് വരുന്ന ഒരു അവസ്ഥ കണ്ടില്ല. അത് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും രാജേഷ് വ്യക്തമായ മേൽക്കോയ്മ നേടി മുൻപോട്ട് പോവുകയായിരുന്നു. പക്ഷേ ബി ജെ പിയുടെ വോട്ടിന്റെ കാര്യത്തിൽ ഒരു ഇടിവ്. ഓക്കെ, വ്യക്തമാണ്. മാർജിൻ ഓഫ് എറർ പരിഗണിച്ചാൽ പോലും രാജേഷ് വളരെ വ്യക്തമായ ഭൂരിപക്ഷം നേടിക്കൊണ്ട് വിജയിക്കാൻ പോകുന്ന ഒരു മണ്ഡലമായിട്ട് പാലക്കാട് മാറിയിരിക്കുകയാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, വളരെ അത്ഭുതപ്പെടുത്തുന്നത്, എൻ ഡി എക്ക് ഉണ്ടായിട്ടുള്ള റോഷൻ ആയിരിക്കും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, പാലക്കാട് സി എസ് ന്റെ സർവേയിൽ കാണുന്ന രാജേഷ് വോട്ട് വർദ്ധിപ്പിക്കുന്നു, പക്ഷേങ്കിൽ രണ്ടാം സ്ഥാനത്ത് എൻ ഡി എ പ്രതിഷ്ഠിച്ച സർവേകളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 2014 വോട്ട് പോലും എൻ ഡി എക്ക് നിലനിർത്താൻ കഴിയാതെ ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു. എങ്ങനെ കാണുന്നു താങ്കൾ? അല്ല, ഞാൻ ഈ പാലക്കാടിനെ സംബന്ധിച്ച് ബ്രിട്ടാസിന്റെ നിലപാടിനോട് യോജിക്കുകയാണ്. അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും എന്ന് കേൾക്കുന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതമോ പുതുമയോ ഒന്നുമില്ല. അത് സ്വാഭാവികമായി സംഭവിക്കാവുന്നതാണ്. പക്ഷെ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയെ അവർ അവതരിപ്പിച്ചത് നല്ല നിലയിൽ വോട്ട് പിടിക്കുന്ന ജനപ്രീതിയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് ആ പ്രചരണത്തിൽ അകപ്പെട്ടു പോയതുകൊണ്ടാണ് പലരും ആ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് എത്തിയേക്കും എന്നൊക്കെ ഒരു നിലപാടിൽ എത്തിയത്. പക്ഷേ ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നതനുസരിച്ച് അങ്ങനെയല്ല സംഭവിക്കുന്നത്. എൻ ഡി എക്ക് അവിടെ അവർ പ്രതീക്ഷിച്ച, ബി ജെ പി പ്രതീക്ഷിച്ച മുന്നേറ്റമോ അല്ലെങ്കിൽ ഇമ്പാക്റ്റോ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, അതാണ് ഇപ്പോൾ കാണുന്നത്. അത് അങ്ങനെ തന്നെ വരികയാണെങ്കിൽ ഞാൻ വ്യക്തിപരമായി അതിനെ നന്നായി സ്വാഗതം ചെയ്യുന്ന ആളാണ്. ബി ജെ പിക്ക് എൻ ഡി എ എ പ്ലസ് കൊടുത്ത മണ്ഡലമാണ്. ഇപ്പോഴത്തെ കാലത്തെ ഗ്രേഡിന്റെ കാലഘട്ടമാണ്. അവർക്ക് രണ്ട് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാകും. രണ്ട് മണ്ഡലങ്ങൾ, പാലക്കാട് മലമ്പുഴ, പാലക്കാട് മലമ്പുഴ, കോങ്ങാടും കുറച്ച് അവർക്ക് അല്ല. പക്ഷേ എ പ്ലസ് കൊടുത്ത ലാല്, നിങ്ങളൊക്കെ പഠിക്കുമ്പോ 210 വേണ്ടിയായിരുന്നു ലാല് ശ്രമിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എ പ്ലസ് 580 വേണ്ടിട്ടായിരുന്നു. എസ്എൽസി മാർക്ക് ലിസ്റ്റ് ഒന്ന് കാണിക്കണം കേട്ടോ. കളഞ്ഞുപോയി. ഓക്കെ, നമ്മളിനി
ഞാൻ വലിയ പ്രമുഖരെ പോലെയാണ് അങ്ങനെ എന്റെ സർട്ടിഫിക്കറ്റുകളൊന്നും ഞാൻ പുറത്ത് അങ്ങനെ കാണിക്കും. അതായത് പിന്നെ നരേന്ദ്രമോദിയുടെ പട്ടികയിലാണ്, പക്ഷെ ലാലിന് കൂടെ പഠിച്ച ഒരാളെ എന്നെ കാണിച്ചു തരണം. എന്തായാലും നമ്മള് പിന്നെ പാലക്കാട് എന്നുള്ള NDA ഇൻവേർട്ടർ കോമ അത്ഭുതം കഴിഞ്ഞ്, അത്ഭുതമാണ് ആ അത്ഭുതം കഴിഞ്ഞ് നമ്മള് തൃശ്ശൂരേക്ക് പ്രവേശിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് തൃശ്ശൂര്. തൃശ്ശൂർ LDFന്റെ സിറ്റിംഗ് മണ്ഡലമാണ്, CPIയുടെ സിറ്റിംഗ്. പക്ഷേ സ്ഥാനാർത്ഥിയെ മാറ്റിയാണ് അവിടെ മത്സരിക്കുന്നത് CPI. ലാൽ, തൃശ്ശൂർ 2014 ആകെ വോട്ട് 1274081, പോൾ ചെയ്തത് 919557, പോളിംഗ് ശതമാനം 72.17. 2019 1293744, 20,000 വോട്ടിന്റെ മാത്രം കൂടുതൽ. പോൾ ചെയ്തത് 1040,579, പോളിംഗ് ശതമാനം 77.86. LDF അന്ന് നേടിയത് 389209, അതായത് 42.75%. UDF നേടിയത് 350982, വോട്ടിംഗ് ശതമാനം 38.55. NDA 102,681, 11.28%. മറ്റുള്ളവർ 7.19%. ഭൂരിപക്ഷം CN ജയദേവൻ 38,227 വോട്ടിന്റെ ഭൂരിപക്ഷത്തില്. CPIയുടെ സ്ഥാനാർത്ഥി CN ജയദേവൻ മത്സരിച്ച് ജയിച്ച തൃശ്ശൂരിന്റെ ഇന്നത്തെ സ്ഥിതി CS എങ്ങനെയാണ് വരച്ചു കാട്ടുന്നത്? ഇതാണ് ഏറ്റവും പ്രധാനം. ആർക്കെങ്കിലും ഗസ് എടുക്കാറുണ്ടോ? അതായത് ഭൂരിപക്ഷം സർവേകളിലും, ഭൂരിപക്ഷമല്ല എല്ലാ സർവേകളിലും, ഇതുവരെ വന്നിട്ടുള്ള എല്ലാ സർവേകളിലും തൃശ്ശൂരിനെ UDFന്റെ പട്ടികയിലാണ് പെടുത്തിയിട്ടുള്ളത്. ഒരു സർവേ ഒഴിച്ച് ബാക്കിയെല്ലാ സർവേ ജേക്കബ് ജോർജ്, പക്ഷേ ശക്തമായ മത്സരം കണക്കാക്കി, ശക്തമായ മത്സരമാണ്, ഒന്നും പറയാൻ തയ്യാറല്ല. എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം, അതെ, അത് ശരിക്കും പറഞ്ഞാൽ CPIക്ക് അവിടെ പ്രയോജനം ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നു. ലാൽ, തൃശ്ശൂരിന് എനിക്ക് വേണം, തീർച്ചയായിട്ടും തൃശ്ശൂരിന് അദ്ദേഹത്തിന് വേണം എന്ന് അദ്ദേഹം ചോദിച്ചത് അവിടുത്തെ MPയോടായിരുന്നു, അവിടുത്തെ LDFനോടായിരുന്നു. പക്ഷെ LDF വിട്ടുകൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ തൃശ്ശൂർ മണ്ഡലത്തില് വളരെ നിർണായകമാണെന്ന കാരണം വെച്ചാൽ ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷത്തിനും ഒക്കെ സാന്നിധ്യമുള്ള മണ്ഡലമാണ്, ഒരുപാട് ചലനങ്ങൾ നടക്കുന്ന മണ്ഡലമാണ്. എങ്ങനെയാണ് കാരണം? എനിക്ക് അതിന്റെ റിസൾട്ട് പറഞ്ഞതിന് ശേഷം പറയാൻ ആഗ്രഹമുണ്ട്. സോമശേരപ്പിള്ളയും ഞാൻ റിസൾട്ടിന് ശേഷം കൊണ്ടുവരാം. അതായിരിക്കും നല്ലത്. സാർ പറഞ്ഞതുപോലെ A+ എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് BJP എവിടെയൊക്കെ കൊടുത്തോ അവിടെയൊക്കെ ന്യൂനപക്ഷം കൃത്യമായി ജയിക്കാൻ സാധ്യതയുള്ള ഒരാൾക്ക് അങ്ങോട്ട് ഒരു ബൾക്കായിട്ട് ഒരിടത്ത് N ബ്ലോക്കിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, പക്ഷെ തൃശ്ശൂര് BJP നന്നായിട്ട് ഉഴുതു മറിച്ചൊരു മണ്ഡലമാണ്. അത് കുറെ പേര് സുരേഷ് ഗോപിയെ കാണാൻ പോകുന്നവരാണ്, ഇടത് പക്ഷക്കാരും അതല്ലാതെ ചില പോക്കറ്റുകളിൽ BJP സ്വാധീനമുള്ളത് തീർച്ചയായിട്ടും. 2015 മുതൽ ഈ BDJS-മായിട്ടൊരു ബന്ധം വന്നതിന് ശേഷം തൃശ്ശൂരിൽ BJP നല്ല വോട്ടുണ്ട്. ഓക്കെ, നമ്മള് എന്താണ് ഇവിടെ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഒരു നിലപാടെടുക്കാൻ തയ്യാറുള്ളൂ. ജേക്കബ് ജോർജിനെ പോലെ ആൾക്കാർ നിശബ്ദത പാലിക്കുകയാണ്. ഓക്കാം, നമ്മള് CS-ന്റെ കണ്ടത്തിലേക്ക് പോകുന്നു. നോക്കുക, LDF 39.2, UDF 37.1, NDA 21.6, മറ്റുള്ളവർ 2.1. LDFന് വ്യക്തമായ മേൽക്കോയ്മ കാണുന്ന 39.2, 2% വ്യത്യാസം. UDF 37.1, NDA 21.6, മറ്റുള്ളവർ 2.1%. ഉള്ളിൽ വരാതെ അല്പനേരിയ ഇതിന് LDF രക്ഷപ്പെട്ട, ഒരുപക്ഷെ LDF വിജയിക്കുമെന്ന് വേണം പറയാവുന്ന ഒരു മണ്ഡലമായിട്ട് മാറുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവിടെ LDFന്റെ വോട്ടിംഗ് പെർസെന്റേജ് 3% കുറഞ്ഞു, അതുപോലെ UDFന്റെയും കുറഞ്ഞു. ഈ രണ്ടിന്റെയും കുറവ് 10% വോട്ട് സുരേഷ് ഗോപി കൂടി അധികമായിട്ട് പിടിച്ചെടുത്ത മണ്ഡലമാണ് തൃശ്ശൂർ. ഇതാണ് കാണുന്നത്. ഈ സർവേയുടെ നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. ഇത് CS ആണ് അതിന്റെ ഉത്തരവാദിത്വം എന്റെ അടുത്ത് പറയേണ്ടത്. സോമശേരപ്പിള്ള, ഈ കണക്ക് വിശ്വസിക്കാം? അവിടെ തീർച്ചയായിട്ടും അവിടെ ഒരു എഡ്ജ്, LDFന് ഒരു എഡ്ജ് നമ്മൾ കാണുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷം BJP വോട്ട് ഗണ്യമായി വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. തൃശ്ശൂർ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട് മൂപ്പർക്ക്. അതെ, അത് മറ്റ് വേറൊരു കാര്യം അവിടെ തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപി
ഒരു വലിയ കാറ്റിളക്കിയുള്ള പ്രചരണം നടത്തിയത് കൊണ്ട് ഒരു ഒരു കൺസോൾട്ടേഷൻ മൈനോറിറ്റി കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ലാടോ ലാലെ, നിങ്ങളൊക്കെ അല്ലേ പറഞ്ഞു സിനിമാ താരങ്ങൾക്കൊന്നും ഇലക്ഷനിലെന്ത് കാര്യം, കേരളമാണ് പ്രഭുത്വമാണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ 10% വോട്ടിപ്പ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി വന്നിട്ട് ജയിക്കേണ്ട മണ്ഡലമാണ് അങ്ങനെയാണെങ്കിൽ, സിനിമാ താരങ്ങൾ വന്ന് ജയിച്ചെടുക്കുന്ന മണ്ഡലമാണെന്നെങ്കിൽ സുരേഷ് ഗോപി കൊണ്ടുവന്ന് തൃശ്ശൂരിന്റെ അതേ ശതമാനം വർദ്ധിപ്പിച്ചില്ല. ജേക്കബ് ജോർജ്, ജേക്കബ് ജോർജ് ഈ കണക്കിനോട് താങ്കൾക്ക് യോജിപ്പോട്ടെ? താങ്കൾ ആദ്യം ഒന്നും പറയാൻ. അല്ലല്ല, ബി ജെ പിയുടെ പാർട്ടിനോട് എനിക്ക് യോജിപ്പ്. അതല്ല, സി എസ് എന്റെ കണക്കിനോട്. പക്ഷെ എനിക്ക് അവിടെ പ്രതാപനിലാണ് രഞ്ജി കാണുന്നത്. പ്രതാപല്ല, പ്രതാപ് ജയിക്കുന്ന സജീവൻ, താങ്കൾ അല്പനേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നില്ല. അതായത് തൃശൂര് നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആണ് സുരേഷ് ഗോപി ഗണ്യമായിട്ടുള്ള എന്താണ് മുൻതൂക്കം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് 21% നിൽക്കുന്നു. അതിന്റെ പ്രയോജനം ഒരുപക്ഷെ രാജാജി മാത്യു തോമസിന് കിട്ടുന്നു. അവിടെ 2% വ്യത്യാസത്തിന് LDF വിജയിക്കുന്നതായി കാണുന്നു. എങ്ങനെ കാണുന്നു? ഈ സത്യം തന്നെയല്ലേ ബിട്ടാസ് ടി എൻ പ്രതാപൻ കെ പി സി സി യോഗത്തിൽ പറഞ്ഞത്? അത് ശരിയാണ്, പ്രതാപന്റെ കണക്കുകൂട്ടലാണ് സി എസ് ഇവിടെ പറയുന്നത്. അത് അതിലൊരു സംശയം എനിക്കില്ല. അതായത് പിന്നെ സജീവൻ വളരെ സാവധാനത്തിൽ സി എസിന്റെ കൊട്ടലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സി എസിന്റെ കണക്കുകൾ മുഴുവൻ സജീവൻ ഇപ്പൊ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോലും അല്പം മാറി മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് സജീവൻ കയറി സോമശേഖര പിള്ളയുടെ കൊട്ട കയറിക്കൊണ്ടിരിക്കുക. താങ്കൾക്ക് ഈ തൃശ്ശൂര് താങ്കൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടൊരു കണക്കാണ്? തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞത് സി എസിന്റെ കണക്കിനേക്കാൾ ഞാൻ ടി എൻ പ്രതാപന്റെ കണക്കാ പറയുന്നത്. ടി എൻ പ്രതാപൻ കെ പി സി സി യോഗത്തിൽ പറഞ്ഞത് ഇതാണ്, സുരേഷ് ഗോപി വന്നതുകൊണ്ട് എന്റെ വിജയ സാധ്യത മങ്ങി. ആ സുരേഷ് ഗോപിയുടെ വരവോടുകൂടി അതിന്റെ സാധ്യത LDFന് അനുകൂലമായിട്ട് മാറി. ഇതാണല്ലോ പറഞ്ഞിരുന്നത്. പിന്നീട് അദ്ദേഹം നേതാക്കന്മാരുടെ ഭീഷണി കൊണ്ട് മാറ്റി പറഞ്ഞെങ്കിൽ പോലും ആദ്യം പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിനനുകൂലമായിട്ടാണ് സി എസിന്റെ ഈ സർവേ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് സി എസ് നൽകിയിരിക്കുന്നത്. അതായത് LDFന്റെയും UDFന്റെയും വോട്ടിംഗ് പെർസെന്റേജ് കുറയുന്നു. NDAയുടെ വോട്ടിംഗ് പെർസെന്റേജ് 2014 അപേക്ഷിച്ച് ഡബിൾ ആകുന്നു. പക്ഷേ അതിന്റെ ഒരു ആനുകൂല്യം LDFന് കിട്ടി, 2% എഡ്ജ് സ്ഥാപിക്കാൻ പറ്റി. ഇതാണ് സി എസ് കണ്ടത്. അല്ല, NDAയുടെ വോട്ടിലുണ്ടായിരിക്കുന്ന വർധന സി എസ് ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണെങ്കിൽ അതിന്റെ ക്ഷീണം സംഭവിക്കാൻ പോകുന്നത് UDFന് തന്നെയാണ്. അതാണ് ശ്രീ UDF സ്ഥാനാർത്ഥി തന്നെ അത് മുൻകൂട്ടി പറയുകയുണ്ടായി. അതിപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. ടി എൻ പ്രതാപിന്റെ ഈ ഒരു ഏറ്റുപറച്ചിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിട്ടിയ വ്യക്തിപരമായ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടെ രാജാജി മാത്യു ജയിക്കും എന്നൊരു ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന കണക്കനുസരിച്ചും ആ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഒരു കണക്കിന് ഇവിടെ LDFന് UDFന് വോട്ട് പറയുന്നു. നിങ്ങളുടെ കണക്ക് പ്രകാരം ഒരുപക്ഷെ പ്രതാപിന് കിട്ടേണ്ടിയിരുന്ന വർധനവ് കിട്ടാതെയും പോകുന്നു, കയ്യിലുണ്ടായിരുന്ന കുറച്ച് വോട്ടും കൂടെ പോകുന്നു. ഈ രണ്ടും കൂടിയിട്ട് പ്രതാപ് നഷ്ടപ്പെടും, അതാണോ ഇതിന്റെ കണക്ക്? ഒരു 3 ഘട്ടത്തിൽ ഞങ്ങൾ ആ സർവേ നടത്തി കഴിഞ്ഞപ്പോൾ അതിൽ LDFനൊരു ആദ്യഘട്ടത്തിൽ ഒരു മേൽക്കോമ ഉണ്ടായിരുന്നു. പക്ഷെ 2ാം ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അത് UDF LDF തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ലായിരുന്നു. പക്ഷെ 3ാം ഘട്ടത്തിലേക്ക് നമ്മൾ സുരേഷ് ഗോപിയുടെ ഒരു ഫാക്ടർ അവിടെ ഒഴിവാക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും സുരേഷ് ഗോപി അവിടെ ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതോടൊപ്പം ഞങ്ങളുടെ സർവേയിൽ 20 മണ്ഡലങ്ങളിൽ BJP കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കിയ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ഞാൻ പറയുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം കൂടി. ഒരുപക്ഷെ സുരേഷ് ഗോപി ഇല്ലായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന് പ്രശ്നം ഉണ്ടാവുമായിരുന്നു? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ 2014 ശേഷം നടന്ന ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് നമ്മൾ വിട്ടിട്ടാണ് ചർച്ച ചെയ്യുന്നത്, അതിന്റെ കാര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. 2016 തന്നെ ഈ BDJS വന്നതിന് ശേഷം BJP ഉണ്ടാക്കിയ നേട്ടത്തിനെ മറികടന്ന് നല്ല മുന്നേറ്റം നിയമസഭാ മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയ LDFനെയാണ് നമ്മൾ 2016 കണ്ടത് അവിടെ. അപ്പൊ LDFന് നഷ്ടപ്പെടാനുള്ള വോട്ടുകളൊക്കെ അന്നേ പോയി കഴിഞ്ഞു. അതിനുശേഷം വന്നിരിക്കുന്ന 2019 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല വോട്ടുകൾ സുരേഷ് ഗോപി വന്നതുകൊണ്ട് ആ നിഗമനത്തിലോട് യോജിപ്പില്ല. എന്താ കാരണം വെച്ചാല് 2016 തെരഞ്ഞെടുപ്പിന്റെ സിറ്റുവേഷൻ 2019. അല്ല, അത് യോജിക്കണ്ട, അത് ഞാൻ യോജിക്കാൻ പറഞ്ഞില്ല. അത് ആ ക്ലോസ് അവിടെ വെച്ചുകൊണ്ട് തന്നെ സന്തോഷം. തൃശ്ശൂർ മണ്ഡലത്തിൽ എനിക്ക് തോന്നിയത് ശബരിമല ഫാക്ടർ എത്രമാത്രം വരും നമ്മൾ ഡിസ്കസ് ചെയ്തില്ലാത്തത്. ശബരിമല ഫാക്ടർ വരാൻ സാധ്യത ഉണ്ട്. അതുപോലെ അതിന് അഡീഷണൽ ആയിട്ട് എനിക്ക് തോന്നിയത് ഓർത്തഡോക്സ് സഭ എക്സ്പ്ലിസിറ്റ്ലി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊന്നാണ്.
രാജാജി കോട്ടിയാണെന്ന് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റ് ചെയ്ത രണ്ട് മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയും തൃശ്ശൂരും. അപ്പം അതിന്റെ ഫാക്ടറോട് ചിലപ്പോൾ അത് ശരി. പക്ഷേ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷം എന്ന് പറയുന്നത് കത്തോലിക്കരാണ് അല്ലെ ജേക്കബ് ജോർജ്? അപ്പൊ ഈ രാഹുൽ ഗാന്ധിയുടെ വരവ്, ഒരു ആന്റി മോഡി പ്രതീതി, അതിന്റെ ബെനിഫിഷ്യറി ആരായിരിക്കും എന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. അല്ല, ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഒരു ഹെഡ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആക്ച്വലി അതൊരു കളക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഒരിക്കലും എനിക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നു. എന്താ കാരണം വെച്ചാൽ ഓർത്തഡോക്സും കത്തോലിക്കരും തമ്മിലൊന്നും അക്കാര്യത്തിൽ യാരും അല്ല. ഒരു സുരേഷ് ഗോപി ഇതിനകത്ത് ഏകീകരണം വരുന്നത് ബി ജെ പി ജയിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഏകീകരണം ഉണ്ടോ മനസ്സിലോ? തർക്കിക്കേണ്ട ആവശ്യമുണ്ട്. സി എസ് ഒരു കണക്ക് പറഞ്ഞല്ലോ, ആ കണക്ക് അല്ലെ. ഒരു സെക്കൻഡ്, സി എസിന്റെ കണക്ക് ശരിയാണെങ്കിൽ ഇത് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചപ്പോ ഞങ്ങൾക്ക് അത് സ്വീകാര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ജേക്കബ് ജോർജ് പറയൂ. അല്ല, ഈ ഓർത്തഡോക്സ് സഭയുടെ അധിപൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അതൊന്നും തൃശ്ശൂരൊന്നും ബാധകമാവില്ല. അല്ല സാറേ, മൈനോറിറ്റിക്ക് മൊത്തത്തിൽ ഒരു ഫീൽ ഇദ്ദേഹം തൃശ്ശൂര് ബി ജെ പി ജയിക്കുമോ അതൊരു കളക്ടീവ്? സാധാരണ മത സമുദായ നേതാക്കന്മാർ പറയുന്നത് പോലെ ക്രിസ്ത്യൻ സമുദായത്തിൽ ബിഷപ്പുമാർ പറഞ്ഞാൽ അണികൾ കേൾക്കണമെന്നൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ജേക്കബ് ജോർജ് അവിടെ ചാലക്കുടിയിൽ ഒരിക്കലും ബീവറേജ് കട പ്രവർത്തിക്കാൻ പാടില്ല. അതെ അതെ അതെ, ഒന്നും നടക്കില്ല. എനിക്ക് ജയേന്ദ്രൻ എങ്ങനെ കാണുന്നത് തൃശ്ശൂരിന്റെ? അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി നിന്നാല് ഇപ്പൊ നിലവിൽ നേരത്തെ കിട്ടിയിരുന്നൊരു 1.5-2 ലക്ഷം വോട്ട് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഭയക്കണം, അതിനുള്ള സാധ്യത സുരേഷ് ഗോപി നിന്നിട്ട് പോലും ഇല്ല. ആ പക്ഷെ കുറയുന്ന വോട്ടാരുടെയാണ്, അതാണ് ചർച്ചാ വിഷയമാകുന്നത്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ യു ഡി എഫിന്റെ മാത്രമല്ല എൽ ഡി എഫിന്റെ വോട്ട് കുറഞ്ഞു. എൽ ഡി എഫിന്റെ വോട്ട് കൊടുക്കുമോ? തീർച്ചയായിട്ടും കൊടുക്കും. സുരേഷ് ഗോപിയുടെ വോട്ട് 2 ലക്ഷത്തിലേക്ക് ഉയരുവാണ് ഇത് പ്രകാരം. അത് ഒരു വിന്നിംഗ് എഡ്ജിലേക്ക് വരുന്നില്ല എപ്പോഴും. ഓക്കെ, അല്ല സുരേഷ് ഗോപിക്ക് 21.6 ഉള്ളൂ, അത്രേ ഉള്ളൂ, 21.6 ഉള്ളൂ. പക്ഷെ സിനിമാ താരം എന്നുള്ള നിലയ്ക്ക് സുരേഷ് ഗോപി വോട്ട് കുറെ നേടിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. സ്ത്രീകൾ ബിജെപി വോട്ടല്ല, ഒരുപക്ഷെ നാളെ അത് ബിജെപി തുടക്കണം എന്നില്ല. ഇല്ല ഇല്ല. ഓക്കെ, നമ്മള് തൃശ്ശൂർ കഴിഞ്ഞ് നമ്മൾ ചാലക്കുടിയിലേക്ക് പോവുകയാണ്. ചാലക്കുടിയുടെ എന്താണ് ചരിത്രം? ചാലക്കുടി 2014 ആകെ വോട്ട് 11,49,374. പോൾ ചെയ്തത് 884,112. പോളിംഗ് ശതമാനം 76.92. 2019 ആകെ വോട്ട് 11,85,268. പോൾ ചെയ്തത് 989,044. 1 ലക്ഷം വോട്ടുകൾ കൂടി പോൾ ചെയ്തു. പോളിംഗ് ശതമാനം 80.44. എൽ ഡി എഫ് അന്ന് നേടിയത് 358,440, അതായത് വോട്ടിംഗ് ശതമാനം 41.04. യു ഡി എഫ് 344,556, ശതമാനം 39.45. എൻ ഡി എ 92,848, 10.63. മറ്റുള്ളവർ 8.66. ഇന്നസെന്റിന്റെ ഭൂരിപക്ഷം 13,884. വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ് ഇന്നസെന്റ് ജയിച്ചത്. മാത്രമല്ല ചാലക്കുടി മണ്ഡലം ഒരു ഇടതുപക്ഷ മണ്ഡലമാണെന്ന് പറയാൻ പറ്റില്ല. പഴയ മുഖന്തപുരം യഥാർത്ഥത്തിൽ യു ഡി എഫിന് കുറച്ചുകൂടി മേൽക്കോയ്മയുള്ള മണ്ഡലമാണ് ചാലക്കുടി. ഒരു ഇന്നസെന്റിന്റെ വ്യക്തി പ്രഭാവം കൂടി പരിഗണിച്ചിട്ടായിരിക്കണം ചാലക്കുടി പിടിച്ചെടുത്തത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മണ്ഡലങ്ങൾ അങ്ങനെ ചാലക്കുടിയും ഇടുക്കിയും ഒരുപക്ഷെ സ്ഥാനാർത്ഥികളുടെയും സാഹചര്യത്തിന്റെയും പ്രത്യേകത കൊണ്ട് ഇടതുപക്ഷത്തിലേക്ക് വന്നിരുന്നു. അപ്പൊ ആ ഒരു പ്രഭാവം ഇക്കുറി ഇന്നസെന്റിനുണ്ടോ? രാഷ്ട്രീയം പിന്നെയും മാറിയില്ല, ആ ഒരു ആനുകൂല്യം ഇന്നസെന്റിന് ഇക്കുറി കൊടുക്കാൻ വേണ്ടിയിട്ട് ചാലക്കുടിക്കാർ തയ്യാറാകുമോ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കളുടെ അയൽവക്കത്തുള്ള മണ്ഡലമാണ് ചാലക്കുടി. എന്തെങ്കിലും ഒരു ഗസ്, സി എസിന്റെ കണക്ക് ഞാൻ പറയുന്നതിന് മുമ്പ് താങ്കൾക്ക് എന്തെങ്കിലും ഒരു പ്രവചനത്തിനൊരു സാധ്യത ഞാൻ തരികയാണ്. താങ്കളുടെ അയൽവക്ക മണ്ഡലമാണ്, പറയൂ. അല്ല, അവിടെ പ്രവചനം അത്ര അസാധ്യമായൊരു മണ്ഡലമല്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് യു ഡി എഫിന്റെ മണ്ഡലമാണ്, പരമ്പരാഗതമായി യു ഡി എഫ് മണ്ഡലമാണ്. പക്ഷേ മുകുന്ദപുരം എന്ന പേരിൽ ആ മണ്ഡലത്തിൽ നടന്ന അവസാനത്തെ തിരഞ്ഞെടുപ്പിൽ ലോലപ്പൻ തമ്പാടൻ മാഷ് അതിഗംഭീരമായ വിജയം കരസ്ഥമാക്കിയ മണ്ഡലം കൂടിയാണത്. ഇന്നസെന്റ് 2014 അവിടെ ജയിച്ചപ്പോൾ ഇന്നസെന്റ് എന്ന സിനിമാതരന്റെ വിജയം മാത്രമായിരുന്നില്ല, അപ്പുറത്ത് യു ഡി എഫിലുണ്ടായ ചില പ്രശ്നങ്ങൾ കൂടി അതിന് കാരണമായി തീർന്നിട്ടുണ്ട്. പിന്നീട് ഇടക്കാലത്ത് ഇന്നസെന്റിന്റെ ഗ്രാഫ് അല്പം താഴ്ന്നു പോയി എന്നൊക്കെ കേട്ടിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം അതിനെല്ലാം മറികടന്ന് മുന്നോട്ട് വന്ന അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. സജീവൻ ഒരു ഗസ് നടത്തു, അതായത് ചാലക്കുടി മണ്ഡലം. ചാലക്കുടി യു ഡി എഫിന്റെ ഒരു പരമ്പരാഗത മണ്ഡലമാണ്, സവിശേഷ സാഹചര്യത്തിൽ മാത്രമാണ് എൽ ഡി എഫിലേക്ക് വന്നത്. ആ സവിശേഷ സാഹചര്യം ഇന്നുണ്ടോ ഇല്ലയോ?
തീർച്ചയായിട്ടും ഇല്ല. കാരണം ഒന്ന് രണ്ട് കാര്യം കൊണ്ടില്ല. ഒന്ന്, എം പി എന്ന നിലയിൽ കാര്യമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാൻ പറ്റാതെ പോയ ആളാണ് ഇന്നസെന്റ്. പിന്നീട് യു ഡി എഫിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞ തവണ ഉണ്ടായതുപോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള മണ്ഡലമായിരിക്കും ഇത്തവണ ചാലക്കുടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സജീവൻ വിധി എഴുതിയിരിക്കുന്നു. ജയേന്ദ്രൻ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് അതിനകത്ത് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. കാരണം ഈ ഇന്നസെന്റിനെ സംബന്ധിച്ച് ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനായ എം പി ആയിട്ട് ജനങ്ങൾ പൊതുവെ കണ്ടിട്ടില്ല ചാലക്കുടിയിൽ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ആരാനുകൂല്യം ഇത്തവണയും കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്നസെന്റിന് ഒരു ടൈം കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, കൊടുത്തോ? അതാണ് ചോദിക്കുന്നത്. അല്ലാതെ ഉറപ്പ് പറയാൻ കഴിയില്ല. ഓക്കെ, താങ്കളുടെ ആ വിഷമം എനിക്ക് മനസ്സിലായി. ജേക്കബ് ജോർജ് പറഞ്ഞു. ബെന്നി ബെഹനാനെ, ബെന്നി ബെഹനാൻ അവിടെ അഡ്വാൻറ്റേജ് ഉള്ളത് നേരത്തെ പി ജെ ജോസഫ് നോക്കി വെച്ച മണ്ഡലമാണ്. പി ജെ ജോസഫ് ജയിക്കാൻ സാധ്യത, ജയിക്കാൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്ന മണ്ഡലമാണ്, അതുകൊണ്ടാണ് അദ്ദേഹം നോക്കി വെച്ചത്. അത് പിന്നെ കോൺഗ്രസ് തന്നെ ആ രാഷ്ട്രീയം നടന്നില്ല. ഇവിടെ ബെന്നി ബെഹനാനുള്ള അഡ്വാൻറ്റേജ്, ബെന്നി ബെഹനാൻ യാക്കോബായക്കാരനാണ്. ഇപ്പൊ നേരത്തെ ലാൽ ഇവിടെ ബിഷപ്പുമാരുടെയൊക്കെ യാക്കോബായക്കാരനാണ്. ഞാൻ പറയുന്നത് ഇവിടെ ഓർത്തഡോക്സുകാരും ഒരിക്കലും അവർ തമ്മിൽ യാത്ര അയക്കില്ല കേട്ടോ. അങ്ങോട്ട് ഇവിടെ കണ്ണെടുത്ത കണ്ടുകൂടാ, പാപം ഗിരിയാണ്. ആ കണ്ടതിന് മടി വെക്കും. പക്ഷെ ഇവിടെ ഓർത്തഡോക്സുകാരും ബെന്നിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. അതിന് കാരണമുണ്ട്. ബെന്നി ഇവിടെയൊക്കെ എം പി ആയിക്കോട്ടെ, പക്ഷേ സംസ്ഥാന പൊളിറ്റിക്സിലേക്ക് വലിയ നേതാവായിട്ടൊക്കെ വന്നാൽ ഞങ്ങൾ കിട്ടും. അതാണ്. അത് അപ്പൊ താങ്കളിപ്പം അവിടെ ബെന്നിക്കാണ് ഒരു സാധ്യത. ഞാൻ ബെന്നിക്ക് ഒരു നേരിയ സാധ്യത കാണുന്നുണ്ട്. ലാൽ എന്തെങ്കിലും പറയാനുണ്ടോ? അവിടെ 2020 ഫാക്ടർ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. പക്ഷെ അല്ലാതെ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ടൈം ഇന്നസെന്റിന്റെ വിജയം അത് ഇന്നസെന്റിന്റെ വിജയമായിരുന്നോ അതോ അത് ഓപ്പോസിഷന്റെ പരാജയമായിരുന്നോ? ചാക്കോയുടെ പരാജയമാണ് എന്റെ ഒരു വിലയിരുത്തൽ. പഴയ മുകുന്ദപുരം, കർണാരം ജയിച്ചിരുന്ന മണ്ഡലം ഉറപ്പായിട്ടും യു ഡി എഫ് ജയിക്കും. അതായത് ഭൂരിപക്ഷം. ഞാൻ അധികം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇവിടെയുള്ള പാനലിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒരു യു ഡി എഫിന്റെ ഇതിലേക്ക് കൊടുക്കുകയാണ്. പക്ഷെ എന്താണ് സി എസിന്റെ പോസ്റ്റ് കോഡിൽ കണ്ടെത്തിയത്? എന്തെങ്കിലും പറയാനുണ്ടോ? അതിനുശേഷം മതി. ഓക്കെ, ചാലക്കുടി യു ഡി എഫ് 39.3, എൽ ഡി എഫ് 38.6, എൻ ഡി എ 20.8, മറ്റുള്ളവർ 1.3. ഒന്നും കൂടി വളരെ തീഷ്ണമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു മണ്ഡലത്തിന്റെ പദവിയിലേക്ക് ചാലക്കുടി ഉയരുകയാണ്. 39.3 യു ഡി എഫ്, എൽ ഡി എഫ് 38.6, എൻ ഡി എ 20.8, മറ്റുള്ളവർ 1. അതായത് നിങ്ങളൊക്കെ ജേക്കബ് ജോർജ്, ലാല്, സജീവൻ ഇവരൊക്കെ പറഞ്ഞു നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പക്ഷേ ഇന്നസെന്റ് അവിടെ പിടിച്ചു നിൽക്കുകയാണ്. അത് മാത്രമല്ല, അവിടെ എൻ ഡി എയുടെ വോട്ട് ഷെയർ ഗണ്യമായിട്ട് ഉയരുകയാണ്. അതായത് രാധാകൃഷ്ണൻ, എൻ രാധാകൃഷ്ണൻ 10% വർധനവാണ് എൻ ഡി എയുടെ വോട്ട് ഷെയറിലുള്ളത്. അതായത് തൃശ്ശൂരിന് സ്ഥാനമായ അദ്ദേഹം സിനിമാ താരമൊന്നും അല്ല ലാലേ. ആ, നിങ്ങൾ സിനിമാ താരമായതുകൊണ്ടാണ് അവിടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ രാധാകൃഷ്ണൻ ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്? നിങ്ങൾ പറഞ്ഞ സുരേഷ് ഗോപി അവിടെ മത്സരിച്ചത് വോട്ട് കൂടാൻ കാരണം സിനിമാ താരമായത്. ആദ്യം ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് സിനിമാ താരമായതുകൊണ്ട് ജയിക്കാൻ ഒക്കില്ല, ബി ജെ പി അവിടെ ജയിക്കില്ല. പിന്നീട് പറഞ്ഞു സിനിമാ താരം എന്നുള്ള നിലയ്ക്ക് 4% വോട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതിലേക്ക് വരാം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഇവരുടെ മാർജിൻ ഓഫ് എററിൽ നിൽക്കുന്ന മണ്ഡലമാണ്, എങ്ങനും പോകാവുന്ന മണ്ഡലം. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, 2% മാർജിൻ ഓഫ് എറർ സി എസ് വെച്ചിരിക്കുന്നത്. അത് പ്രകാരം വളരെ നേരിയ ഒരു എഡ്ജ് മാത്രമാണ് ബെന്നിക്കുള്ളത്. വേണമെങ്കിൽ അവിടെ ഇന്നസെന്റ് ജയിക്കാം. ചാലക്കുടിയിൽ എൽ ഡി എഫിന് പറ്റിയ സ്ഥാനാർത്ഥി ഇന്നസെന്റ് തന്നെയാണ്. ഓക്കെ ബിബീഷ്, വളരെ ഒരുപക്ഷെ ഇവിടെയുള്ള പാനലിലുള്ള പല ആൾക്കാരും ഇന്നസെന്റിനെ ഇൻവെർട്ടർ കോമ കൈയൊഴിഞ്ഞു, ജേക്കബ് ജോർജ് ഉൾപ്പെടെ. പിന്നെ പക്ഷേ എങ്കിൽ പോലും സി എസിന്റെ സർവേ അദ്ദേഹത്തിനെ കൈയൊഴിഞ്ഞിട്ടില്ല. പറയൂ വിവേഷ്. പ്രീ പോൾ 1-ൽ വ്യക്തമായ ഭൂരിപക്ഷം എൽ ഡി എഫിന് ഉണ്ടായിരുന്നു. പക്ഷേ പ്രീ പോൾ 2-ലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഒരു ഇടിവ് എൽ ഡി എഫിന് സംഭവിക്കുന്നതായിട്ടാണ് സർവേയിൽ കണ്ടത്. അതോടൊപ്പം പോസ്റ്റ് പോളിലേക്ക് വന്നപ്പോൾ ആ മത്സരം കൂടുതൽ കടുത്തതായി മാറി. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാരണം, അതിൽ ബി ജെ പിക്കുള്ള വോട്ടിംഗ് ശതമാനം കൂടുന്നു, എൽ ഡി എഫിന്റെ വോട്ട് ശതമാനം കുറയുന്നു, യു ഡി എഫിന്റെ വോട്ട് ശതമാനം വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. ഇതിലേക്കാണ്
ഈ ഒരു മണ്ഡലത്തിന്റെ ഒരു അവസ്ഥ. അല്ല, ഞാൻ ചോദിക്കണ വെച്ചാൽ ഈ വോട്ട് ശതമാനത്തിലുള്ള വ്യത്യാസം എൽ ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യം 41 അത് ഇപ്പോൾ 38.6 2.5% കുറവ് വരുന്നുണ്ട്. അതേസമയം തന്നെ യു ഡി എഫ് വ്യത്യാസമില്ല, അത് അവിടെ നിൽക്കുകയാണ്, വർദ്ധിച്ചിട്ടില്ല. അപ്പോൾ രാധാകൃഷ്ണൻ നല്ല വോട്ട് കിട്ടി. ഓക്കെ.